മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ഒട്ടേറെ സവിശേഷതകൾ ജീവിതത്തോട് ചേർത്ത് വെച്ചയാളാണ് കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ്, രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ച ക്രൈസ്തവ സഭാ ആചാര്യൻ തുടങ്ങി അനേകം വിശേഷണങ്ങൾ മാർ ക്രിസോസ്റ്റത്തിന് മാത്രം സ്വന്തമാണ്. ആത്മീയ ജീവിതത്തിന്റെ ആഴവും പരപ്പും തലമുറകളെ നർമ്മം ചാലിച്ചു പഠിപ്പിച്ച ചിരിയുടെ വലിയ ഇടയനായിരുന്നു മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. ജനഹൃദയങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സുവർണ നാവുകാരൻ, ഒരിക്കൽ കേട്ടവരെയും അടുത്തറിഞ്ഞവരെയും വീണ്ടും അടുക്കലെത്താൻ പ്രേരിപ്പിക്കുന്നയാൾ, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബിഷപ്പ്, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന അപൂർവ നേട്ടത്തിനുടമ്പ, മലങ്കര മർത്തോമാ സഭയുടെ ആത്മീയ ആചാര്യൻ തുടങ്ങി വിശേഷണങ്ങൾ മാർ ക്രിസോസ്റ്റത്തിന് നിരവധിയാണ്. 2018 രാജ്യം പത്മഭൂഷൺ നൽകി ആദരവർപ്പിച്ചു. ക്രൈസ്തവ സഭാ ആചാര്യന്മാരിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെയാളാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. 1918 ഏപ്രിൽ 27 ജനനം. മർത്തോമാ സഭയുടെ വികാരി ജനറലായിരുന്ന കുമ്പനാട് കലമണ്ണിൽ കെ ഇ ഉമ്മൻകശിശയും ശോശാമയുമാണ് മാതാപിതാക്കൾ. ധർമ്മിഷ്ഠൻ എന്നായിരുന്നു ആദ്യത്തെ വിളിപ്പേര്. മാരാമൺ പള്ളിവക സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, മാരാമൺ മിഡിൽ സ്കൂൾ, കോഴഞ്ചേരി ഹൈസ്കൂൾ, ഇരവിപേരൂർ സെന്റ് ജോൺസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആലുവ യു സി കോളേജിൽ ബിരുദ പഠനം. 1940 അങ്കോല ആശ്രമത്തിലെ അംഗമായി. ബംഗളൂരു യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠനത്തിന് ശേഷം 1944 ജൂൺ 3 വൈദികനായി. 1953 മെയ് 23 എപ്പിസ്കോപ്പിയായി അഭിഷിക്തനായി. വിവിധ ഭദ്രാസനങ്ങളിലെ മെത്രാപ്പൊലീത്ത, കോട്ടയം മർത്തോമാ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. അഖില ലോകസഭാ കൗൺസിലുകളിൽ മർത്തോമാ സഭയുടെ പ്രതിനിധിയായും 1962 നടന്ന ചരിത്ര പ്രസിദ്ധമായ രണ്ടാം വത്തിക്കൽ കൗൺസിലിൽ നിരീക്ഷകനുമായിരുന്നു. 1978 മെയ്യിൽ സഫ്രഗൻ മെത്രാപ്പൊലീത്തയായി. ഡോക്ടർ അലക്സാണ്ടർ മർത്തോമാ മെത്രാപ്പൊലീത്ത സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 1999 ഒക്ടോബർ 23 മർത്തോമാ മെത്രാപ്പൊലീത്തയായി. മാരാമൺ കൺവെൻഷന്റെ 125 വർഷത്തെ ചരിത്രത്തിൽ 95 കൺവെൻഷനുകളിൽ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 54 മുതൽ 2018 വരെ തുടർച്ചയായി 65 മാരാമൺ കൺവെൻഷനുകളിൽ പ്രസംഗികനായി. 8 മാരാമൺ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തു. 2007 ഒക്ടോബർ 1 ഭരണ ചുമതല ഒഴിഞ്ഞു. 2 വർഷത്തിലധികമായി കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലെ പ്രത്യേക മുറിയിൽ താമസിച്ചു വരികയായിരുന്നു. 5 സഹോദരങ്ങളുണ്ട്. 1 നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതത്തിൽ നിന്നുള്ള വലിയ മെത്രാപ്പൊലീത്തയുടെ വിടവാങ്ങൽ ഒരു കാലഘട്ടത്തിന്റെ പരിസമാപ്തി കൂടിയാണ്. മനോരമ ന്യൂസ്, തിരുവല്ല.